ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു കിഡിലൻ ബോട്ടിൽ ആർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരി കുപ്പിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മുന്തിരി കുപ്പിക്ക് നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം വേറെ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, സോസ് ബോട്ടിലാണ്. അതിന് വൈറ്റ് ജെസോയും വൈറ്റ് കളറൊക്കെ കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലേ യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ മുന്തിരി ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിതാ ഇതുപോലത്തെ തെർമോകോൾ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാലും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്, കുറേ കാര്യത്തിന് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുപ്പിയിൽ നമ്മൾ മുന്തിരിയൊക്കെ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, അതാണ് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ആദ്യം മുകളിൽ ഒരു 4 ബോൾസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 3 എണ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് 2, പിന്നെ 1. അതുപോലെ നമ്മൾ സാധാരണ മുന്തിരിൻ്റെ കൊല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു താഴോട്ടേക്ക് വരുന്നതിന് അതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന രീതിക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു മുന്തിരിയുടെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ 1 ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ അടുത്ത മുന്തിരിക്കൊലം കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുന്തിരിയുടെ ആ ഒരു വള്ളി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്തിരിൻ്റെ ആ ഒരു തണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരിയുടെ ആ ഒരു 2 തണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അത് രണ്ടും നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഫസ്റ്റ് ഇത് ഒട്ടിച്ചിട്ട് പെയിൻറ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇതുപോലെ പെയിൻറ് ചെയ്തിട്ട് പിന്നെ ബോട്ടിൽ ഒട്ടിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലാവുന്നതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ ആക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്പണിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ പെയിൻറ് ചെയ്ത് അതുകൊണ്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 വള്ളി എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2ഓ 3ഓ വള്ളി എടുക്കാം, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ നമ്മളെ മുന്തിരി തണ്ടൊക്കെ റെഡിയായി. ഇനി നമുക്കിതിന് ലീഫ് വേണമല്ലോ. അപ്പം ഞാൻ ആദ്യം നമ്മൾ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു സംഭവം കണ്ടത്. ശരിക്കും നമുക്കൊരു മുന്തിരിയുടെ ആ ഒരു ഇല തന്നെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതന്നെ അങ്ങ് എടുക്കാമെന്ന്, നല്ലൊരു ഒറിജിനാലിറ്റി ഫീലും കിട്ടും. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതിപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ പേപ്പറിന് ഇതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനും ഞാൻ പെയിൻറ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലീഫിൻ്റെ കളർ മാറ്റാമെന്ന്. അപ്പം നമുക്ക് തണ്ടിനും ലീഫിനും ഒരേ കളറാക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മുന്തിരിക്ക് പെയിൻറ് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പർപ്പിൾ കളറോ വയലറ്റ് കളറോ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മുന്തിരിയുടെ ആ ഒരു കളർ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ റെഡും ബ്ലൂവും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇതാ ഞാൻ ആദ്യം കുറച്ച് റെഡ് എടുത്തു, പിന്നെ കുറച്ച് ബ്ലൂവും കൂടെ എടുത്തിട്ട് മിക്സാക്കി എടുത്തു. അപ്പോൾ നമുക്കൊരു മെറൂൺ കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെയും ഞാൻ കുറച്ചും കൂടെ റെഡ് എടുത്തു, പിന്നെയും ബ്ലൂ എടുത്തു. അങ്ങനെ അങ്ങനെ ആക്കി ആക്കി നമ്മൾ ഒരുവിധം ആ ഒരു വയലറ്റ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് റെഡും കുറേ ബ്ലൂ ആണ് വേണ്ടത് കേട്ടോ. ഞാൻ റെഡ് കുറേ വേണ്ടി വരും വിചാരിച്ചിട്ട് ആദ്യമേ റെഡ് എടുത്തു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കുറച്ച് റെഡും കുറച്ചധികം ബ്ലൂ എടുക്കുക, അപ്പോഴാണ് നമുക്ക് ആ ഒരു സെയിം കളർ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ കളർ ഇതാ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുന്തിരി കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ആ ഒരു മുന്തിരിയൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം പെയിൻറ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വഴുതി വഴുതി പോവും. അപ്പോൾ നിങ്ങളടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഇത് ഒട്ടിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, ഫെവി ബോണ്ട് എടുത്തിട്ട് ഒട്ടിക്കരുത്. എന്താണെന്ന് വെച്ചാൽ തെർമോക്കോളാണ്, അപ്പോൾ അതിലെന്തോ ഒരു കെമിക്കൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് അതിങ്ങനെ ഉരുകി പോകുന്നുണ്ട്, ആ ഒരു തെർമോക്കോള് ഉരുകി പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ പെയിൻറ് ചെയ്തപ്പോൾ എനിക്കൊരു വൃത്തികേട് പോലെ, ശരിക്കും ഒരു മുന്തിരിൻ്റെ ഒരു ഷേപ്പ് ഇല്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ പിന്നെയും 2-3 ബോൾസ് ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു നിരക്ക് തന്നെ.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് പിന്നെ പെയിൻ്റ് അടിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യം പെയിൻ്റ് ചെയ്തിട്ട് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് കട്ടിക്ക് രണ്ട് മൂന്ന് അട്ടിയായിട്ട് മുന്തിരി ഒട്ടിച്ചതിന് ശേഷം മാത്രം പെയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ലീഫൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്തിരിൻ്റെ ആ ഒരു ഇതും ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടിക്കോളും. പിന്നെ ഫെവിക്കോളാന്ന് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇലകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വള്ളി പോലത്തെ ഒരു സാധനം അതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് അതും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചാക്കുനൂലെടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ടും ഒന്ന് ചുറ്റി കൊടുത്തു. അപ്പോൾ നമ്മളെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുപ്പിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ മുന്തിരിക്കുപ്പി? നല്ല അടിപൊളിയായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഒരു ഒറിജിനൽ മുന്തിരി നിൽക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.